മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നായികമാരിൽ ഒരാളാണ് ജലജ എൺപതുകളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു ജലജ ആലപ്പുഴ ജില്ലയിൽ തകഴിയിൽ ശ്രീ വാസുദേവൻ പിള്ളയുടെയും ശ്രീമതി സരസ്വതി അമ്മയുടെയും പുത്രിയായി മലേഷ്യയിൽ ജനിച്ചു അച്ഛൻ അവിടെ സൈമാസ് കോളേജിൽ പ്രൊഫസറായിരുന്നു ജലജയ്ക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അവർ തകഴിയിൽ മടങ്ങിയെത്തി അതിനുശേഷമുള്ള സ്കൂൾ വിദ്യാഭ്യാസം അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ സ്കൂളിലായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ താമസം ആലപ്പുഴയിലേക്ക് മാറ്റി ആലപ്പുഴ സെൻറ്റ് ജോസഫ് വനിതാ കോളേജിലായിരുന്നു കലാലയ വിദ്യാഭ്യാസം ചെറിയ അളവിൽ നൃത്തം അഭ്യസിച്ചിരുന്ന ജലജ ശ്രദ്ധേയമായ അഭിനയ വാസനയുണ്ടായിരുന്ന ഒരു കലാകാരിയായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫാസിലിൻ്റെ സാലഭഞ്ചിക എന്ന നാടകത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജി അരവിന്ദൻ്റെ തമ്പ് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ജലജ സിനിമ വിടുന്നത് വിവാഹത്തോടെ അഭിനയം വിട്ട ജലജ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫാസിൽ നായകനായ മാലിക്കിലൂടെയാണ് സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് ഏകമകൾ ദേവിക്കൊപ്പമായിരുന്നു ജലജയുടെ തിരിച്ചുവരവ് ചിത്രത്തിൽ ജലജയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് മകളാണ് ഈ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു ജലജയുടെ വിവാഹം വിവാഹശേഷം ശേഷം പ്രകാശിനൊപ്പമായി ബഹ്റൈനിലേക്ക് പോവുകയായിരുന്നു അവർ അധികം വൈകാതെ മകൾ ജനിച്ചു അങ്ങനെ കുറേ കാലം തിരക്കിലായിരുന്നു വിവാഹശേഷം ജലജ ബഹ്റനിൽ സ്ഥിരതാമസമാക്കി പിന്നിൽ ഒരു പരിപാടിക്കായി പോയ സമയത്താണ് പ്രകാശിനെ ആദ്യമായി കാണുന്നത് അന്ന് മൊബൈലോ വാട്സപ്പോ ഒന്നുമില്ലായിരുന്നു അന്ന് ആളുകളുടെ കത്തുകളൊക്കെ വരാറുണ്ടായിരുന്നു ചില നല്ല കത്തുകൾക്ക് മറുപടി കൊടുക്കാറുണ്ട് അങ്ങനെ കുറേ നല്ല സൗഹൃദങ്ങളുണ്ട് പ്രകാശാണ് ആദ്യം കത്തയച്ചത് ഇംഗ്ലീഷിലാണ് എഴുതുന്നത് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് റൊമാൻസിനെക്കുറിച്ചൊന്നും എഴുതാറില്ല സാധാരണ ഒരാളാണ് ഞാൻ ഒരു സമയമായപ്പോൾ കല്യാണം കഴിച്ചു കുടുംബജീവിതത്തിലേക്ക് പോയി അതേ സംഭവിച്ചിട്ടുള്ളൂ എന്നായിരുന്നു ജലജ പറഞ്ഞത്